Kottayam Medical College, Sadhana Karka, Hridayam Mativikkal Shastrakriyakkulla Center Aakkunnathu Karyam, Sarkar Pariganiyunnu. Ikaryam Charcha Cheyyan, ee Masam 28-nu, Aarogya Secretary-yude Nethrithwathil Thiruvananthapuram Unnathatala Yogam Cherum. Center Yathartyamayal, Antharashtra Nilavarathilekku Maattukayanu, Hridayam Mativikkal Shastrakriyakku Nethrithwam Nalkiya Dr. T.K. Jayakumar Paranju. സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയമാറ്റിവെക്കൽ വിജയകരമായി പൂർത്തിയായതിനു പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിനെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ ഹൃദയമാറ്റി വെക്കാനുള്ള സ്ഥിര സെന്ററാക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു. ആദ്യപടിയായി ഈ മാസം 26-ന് ആരോഗ്യ സെക്രട്ടറി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി പരിശോധന നടത്തും. അതിനുശേഷം 28-ന് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയകളും അവയവമാറ്റവും ഒക്കെ സാധാരണക്കാർക്ക് അപ്രാപ്യമായ സാഹചര്യത്തിലാണ് സർക്കാർ നീക്കം. സെന്ററിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജയകുമാർ പറഞ്ഞു. ഒന്നോ രണ്ടോ കേസ് മാത്രം ചെയ്തിരിക്കാൻ പിന്നെ അർത്ഥമില്ല. അതുകൊണ്ട് അതൊരു ടീമിനെ അതിനായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ വരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാക്കി മാറ്റിയെടുക്കണം. സെന്റർ യാഥാർത്ഥ്യമായാൽ കാലക്രമേണ കിഡ്നിയും കരളും മറ്റ് അവയവങ്ങളും ഒക്കെ മാറ്റിവെക്കാവുന്ന തരത്തിലുള്ള സെന്ററായും ഇതിനെ ഉയർത്താനാവുമെന്നും ഡോക്ടർ പറഞ്ഞു. അവയവങ്ങൾ ലഭിക്കുക എന്നതിനേക്കാളും പ്രയാസമാണ് ഇത് മറ്റൊരിടത്തേക്ക് റോഡ് മാർഗം വേഗത്തിൽ കൊണ്ടുപോവുക എന്നത്. ഇതിനായി ഏറ്റവും പ്രധാനമായും വേണ്ടത് എയർ ആംബുലൻസ് ആണെന്നും ഡോക്ടർ ജയകുമാർ പറഞ്ഞു. സനിൽ ഫിലിപ്പ്, റിപ്പോർട്ടർ, കോട്ടയം.